ഏഴാം ഫെസ്റ്റിൽ എത്തുന്നവരുടെ മനം കവരുകയാണ് റോബോട്ടിക് ആനിമലുകൾ. ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ കൗതുകമാവുകയാണ്. റോബോട്ടിക് മൃഗശാല ഏഴാം ഫെസ്റ്റിലെ മുഖ്യ ആകർഷണമാണ് റോബോട്ടിക് ആനിമലുകൾ. പ്രവേശന കവാടത്തിൽ നിന്നും നേരെ എത്തുന്നത് റോബോട്ടിക് മൃഗശാലയിലാണ്. സിംഹവും പുലിയും മാനും ജിറാഫും കാട്ടുപോത്തും എല്ലാം ഇവിടെയുണ്ട്. നമസ്കാരം. ഏഴോം ഫെസ്റ്റ, ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ പഴയങ്ങാടിയിൽ പുരോഗമിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്, കാഴ്ചയുടെ ഒരു വസന്തം തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് വളരെ മനോഹരമായിട്ടുള്ള റോബോട്ടിക് ആനിമൽസിൻ്റെ പ്രദർശനമാണ്. പ്രദർശനം കാണുവാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാഴ്ചയുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എന്താണ് പേരെന്താ? രോഷിനി പ്രിയ. എന്താ ജോലി ചെയ്യുന്നത്? ടീച്ചറാണ്. ഞാൻ ചെറുതാഴ സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ. കുടുംബത്തോടൊപ്പമാണ് വന്നിരിക്കുന്നത്. റിയ കുമാർ. റിയ എവിടെ പഠിക്കുന്നത്? ചെറുതാഴ ഹയർ സെക്കൻഡറി. രാജ്കുമാർ. 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 അമ്മാന്റെ പേരെന്താ? റിന. ഇവരെ എന്തായാലും കുടുംബത്തോടൊപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഈ ക്രിസ്മസ് അവധിക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചറും അവരുടെ കുടുംബവും എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഏഴാം ഫെസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഏഴാം ഫെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക്, കുട്ടികളെ വെക്കേഷനാണല്ലോ ഇത് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് ലൈവായിട്ടൊരു സൂര് എത്തിയ ഒരു അനുഭവമാണ്. ഒരുപാട് മൃഗങ്ങളും ഒരുപാട് കാര്യങ്ങൾ, അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഒരു ലൈവായിട്ട് കാണാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനി അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണണം. എന്തായാലും ടീച്ചറുടെ പോലെ തന്നെ നമുക്ക് കുട്ടിയോടും അഭിപ്രായം ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഇത്? ഇവിടെ വന്നപ്പോൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ സിനിമയിൽ കണ്ടത് നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഫീലുണ്ട്. പിന്നെ എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ നല്ല എൻജോയബിൾ ആയിരുന്നു. എന്തായാലും ഈ അവധിക്കാലം നല്ലൊരു അനുഭവമാണ് ഏഴാം ഫെസ്റ്റിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു മൃഗശാലയിൽ പോയ രീതിയിലുള്ള അനുഭവമാണ് ഇവിടെ എത്തുന്നവർക്ക് ഏഴാം ഫെസ്റ്റ് സമ്മാനിക്കുന്നത്. വളരെ കൂടുതൽ ആളുകളാണ് ഇവിടെ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് വളരെയേറെ കൗതുകമാവുകയാണ് ഈ മൃഗശാല. മൃഗശാലയിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.